അമ്മേ, അമ്പിളിയെ കോളേജിൽ പോയി കണ്ടത് മോശമായി പോയോ? ഞാൻ എന്താ ചെയ്യാ? ഇത്രയും പോന്ന ആ പെണ്ണിന് എന്നോട് പ്രേമമാണെന്ന്. അമ്മയ്ക്ക് ഇതൊക്കെ ഒരു തമാശയാ. ഞാൻ കാര്യമായിട്ടാ പറയണത്, ഇങ്ങനെയുള്ള കുട്ടികളെയാ സൂക്ഷിക്കേണ്ടത്. ആദ്യം കത്താവും, മറുപടി കിട്ടിയില്ലെങ്കിൽ മനപ്രയാസം, ഒടുവിൽ നിയന്ത്രണവും വിടും. അത് പാടില്ല എന്ന് പറയാനാ ഞാൻ പോയത്. അവള് പഠിക്കട്ടെ, ഇപ്പൊ മറ്റു ചിന്തകളൊന്നും വേണ്ട അല്ലേ അമ്മേ? ദേ അമ്മ ചിരിക്കണു, അപ്പൊ അത് തന്നെ ശരി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. അമ്മ വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഇടക്കിടക്ക് അവളെ പോയി കാണണമെന്നോ? എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം, കണ്ടേക്കാം. ഉത്തരവാദിത്തമുള്ള ആളായി പോയില്ലേ. ഹ്യൂ, എവിടേക്കാ അപ്പോട്ടെ രാവിലെ തന്നെ? ടൗണിലൊന്ന് പോണം, 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാ പോരാട്ടോ. ആ അമ്പിളിയുടെ വിവരം വല്ലതുണ്ടോ? ഇല്ല. എന്തേ? അല്ല, കത്തൊന്നും അയച്ചില്ല അവള്? ഇല്ലല്ലോ കുഞ്ഞുലക്ഷ്മി അമ്മേ. ആ, നിനക്ക് അയക്കാൻ മടിയുണ്ടാവും, വീട്ടിൽ അയച്ചിട്ടുണ്ടാവും. ദാ ഇപ്പ പറഞ്ഞ് നാവ് എടുത്തതേ ഉള്ളൂ. സരസ്വതിക്ക് 100 ആയസ. അമ്പിളിയുടെ കത്ത് വന്നിരുന്നു, ഞങ്ങളിപ്പോ ആ കാര്യം പറഞ്ഞേയുള്ളൂ. ആ, നിങ്ങൾ സംസാരിക്കേ. സരസ്വതിച്ചിരിക്കെ. വേണ്ട, കോളേജിൽ പോയി എഴുതിയിരുന്നു. നന്നായി. അന്വേഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നലുണ്ടാവും. വേറെ എന്നെ കുറിച്ച് വല്ലതും? അപ്പോട്ടിനെ കുറിച്ച് നല്ലതേ അവൾക്ക് പറയാനുള്ളൂ. മുഴുവൻ അപ്പോട്ടിനെ കുറിച്ച് തന്നെയാ. പിന്നെ എന്താ ചേച്ചി? ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറഞ്ഞോളൂ. കുറച്ച് പണം വേണാത്രേ, പുസ്തകം കുറെ മേടിക്കണമെന്ന്. അതിനെന്താ? ഞാൻ പറഞ്ഞിട്ടില്ലേ എത്രയാ ആവശ്യം വെച്ചാ പറയാം. ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കണ്ട, അമ്പിളിക്ക് അത് വിഷമമാവും. കുറച്ച് തുക ഞാൻ സരസ്വതി ചേച്ചി ഏൽപ്പിക്കാം. വേണ്ട, ഞാനത് വീട്ടിൽ കൊണ്ടുപോയാ അറിയാലോ അവിടുത്തെ കാര്യം. അമ്പിളി ഏൽപ്പിച്ചാ അവൾ അത് ബാങ്കിലിട്ടോളൂ. എന്നാൽ അങ്ങനെ ചെയ്യാം, മണി ഓർഡർ അയച്ചാ മതി. അതൊന്നും വേണ്ട, ഇക്കാലത്ത് മണി ഓർഡർ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ശങ്കറിനെ അയച്ചാ ഗോവിന്ദനാവും കിട്ടുക, ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. അപ്പോട്ടിന് അത് ബുദ്ധിമുട്ടാവില്ലേ, മണിയനെയും അക്കച്ചനെ അയച്ചാ മതി. ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ തന്നെ എത്തിക്കാം, പോരെ. എന്നാ പോട്ടെ, വീട്ടിൽ എല്ലാവർക്കും സുഖാണെന്ന് പറയണം. എന്റെ അമ്പിളിക്കുട്ടി, നീ ഇങ്ങനെ അമ്പിളി പൊന്നമ്പിളി ആയിരുന്ന അവന്മാര് തലേ കയറും. എന്റെ അടുത്ത് ആരെങ്കിലും നമ്പർ ഇറക്കുന്നുണ്ടോ? നിനക്ക് ചങ്കൂറ്റുണ്ടടി, അതുപോലാണോ ഈ മാടപ്രാവ്? ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവളൊരു പാവമാണെന്ന് സീനിയർ സ്റ്റുഡൻസിന് മനസ്സിലായി, അതാ കുഴപ്പം. എന്നാ ഈ മാടപ്രാവിനെ കഴുകന്മാരിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം. അമ്പിളിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ആ, അപ്പൊ മാടപ്രാവ് ആള് മോശമല്ല. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? ആ, നന്നായിട്ട് പഠിക്കണം, മോള് പഠിച്ച് വലിയ നിലയിലെത്തണം. അച്ഛനെന്താ ഇങ്ങോട്ട്? ആ, എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. അച്ഛാ, കുടിച്ചിട്ട് ഇവിടെ? ഇപ്പൊ കുടിച്ചിട്ടില്ല, പക്ഷെ കുടിക്കണം. ഒരാളെ ഒന്ന് സൽക്കരിക്കാനുണ്ട്. ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാടി. നിന്റെ ഈ കാശ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ, എന്തിനാടി സ്വന്തം അച്ഛനോട് കള്ളം പറയുന്നത്? ഇത് ഹോസ്റ്റലാ. രാവുണ്ണിക്ക് എല്ലാം ഒരുപോലെ, കാശ് വല്ല ഉണ്ടെങ്കിൽ എടുക്കണേ, വെറുതെ എന്നെ വെറു പിടിപ്പിക്കാതെ. ഇല്ല എന്ന് പറഞ്ഞില്ലേ? ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? നിന്റെ കയ്യിൽ ഒന്നും ഇല്ല അല്ലേ, അമ്മ പഠിപ്പിച്ചു തന്ന വിദ്യ ആയിരിക്കും. നീ ഒന്നും ഒരിക്കലും നന്നാവില്ല നീ. രാവുണ്ണിയെ മണ്ടനാക്കാൻ നോക്കിയാവുണ്ടല്ലോ, അറിയാവല്ലോ തന്നെ. അത് ഞാൻ തരില്ല. അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ മാലയും കമ്മലും അത് വിറ്റ് അച്ഛൻ കള്ളു കുടിക്കണ്ട. ആ കുട്ടിയുടെ പേഴ്സ് അതങ്ങ് കൊടുത്തേക്ക്. മനസ്സില്ല രാവുണ്ണിയേട്ടാ, വെറുതെ ഒച്ച വെച്ച് അമ്പിളിയെ നാറ്റിക്കരുത്. ആ കുട്ടി സമാധാനമായിട്ട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ.
നീ ആരാടാ ചേട്ടാ അവളെ പഠിപ്പിക്കാൻ? പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ രാവുണ്ണിക്ക് അറിയാം, ഞാൻ അവളുടെ അച്ഛനാ. കേട്ടില്ലേ, ആ കുട്ടിയുടെ അച്ഛനാണെന്ന്. നിങ്ങൾക്കൊക്കെ അച്ഛന്മാരുണ്ടല്ലോ, സ്വന്തം മകളുടെ പേഴ്സ് തട്ടിപ്പറിക്കുന്ന അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നതാ കണ്ടോളൂ, കള്ളു കുടിക്കാൻ സ്വന്തം ഞാൻ പറയണില്ല, അന്തസ്സില്ലാത്ത. ആ പേഴ്സ് കൊടുക്കണോ? അപ്പൂട്ടൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല, നിങ്ങൾ അവിടെ തൊടില്ല. എന്റെ മോടെ കാര്യം തീരുമാനിക്കുന്നത് നീയാണോടാ? നീയാണ് വലിയ ദാദയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചതല്ലാന്ന് അറിയാഞ്ഞിട്ടല്ല അമ്പിളിയുടെ അച്ഛനായി പോയി. പിന്നെ ഇവിടെ ചില മര്യാദകളൊക്കെ പാലിക്കണമെന്ന് അമ്പിളി പറഞ്ഞിട്ടുണ്ട്. അപ്പൂട്ടൻ നനഞ്ഞിറങ്ങിയ കുളിച്ചേ കയറൂ, ചെറ്റ എന്നെ അപ്പൂട്ടനാക്കരുത്. ആ പേഴ്സൺ കൊടുക്കണോ? ഇല്ലടാ, നിന്റെ ചെലവിൽ അവളിന് പഠിക്കണ്ട, പാടി ഒരച്ഛൻ. നിങ്ങൾ എനിക്കാരുമല്ല, എന്നിലും നിങ്ങൾക്ക് ഒരു അവകാശമില്ല. ഈ പട്ടി നിന്റെ ആരാടി? എന്റെ ദൈവമാണ്, എനിക്കെല്ലാം എല്ലാമാണ്. എന്റെ ദൈവമാണ്, എനിക്കെല്ലാം എല്ലാമാണ്. എന്റെ ദൈവമാണ്, എനിക്കെല്ലാം എല്ലാമാണ്. അപ്പൂട്ടാ, അപ്പൂട്ടാ, അപ്പൂട്ടോ, അപ്പൂട്ടാ, അപ്പൂട്ടാ, അപ്പൂ, അപ്പൂട്ടാ, അപ്പൂട്ടാ. ആരാ? ഞാനാ, രാമൻകുട്ടി. ഓ, രാമൻകുട്ടി, എന്താടാ ഈ നേരത്ത്? അപ്പൂട്ടാ, ഒരു ഉഗ്രൻ കേസ്. പായിപ്പറയല്ല സാവിത്രി, 5 അടി 4 ഇഞ്ച് പൊക്കം, 50 കിലോ തൂക്കം, പൊന്നിന്റെ നിറം, ശുദ്ധജാതകം, സുന്ദരി, തറവാട്. മതി, എനിക്ക് നീ ഇനി പെണ്ണ് അന്വേഷിക്കുന്നതാ. നാളെ നിന്നെ കൊണ്ട് പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. ഞാൻ വരണില്ല, എനിക്കിനി പെണ്ണ് കാണണ്ട. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, എനിക്കത് മതി. അയ്യോ, ഞാൻ വരിയാതാരമായി. എന്താണ് രാമൻകുട്ടി? അപ്പൂട്ട, സത്യം പറയാലോ, അപ്പൂട്ടന് പെണ്ണെന്നെഴുതി കിട്ടുന്ന കാശ് കൊണ്ടാ എന്റെ കുടുംബം കഴിയണത്. ഇനി എന്റെ ഗതി? നീ വിഷമിക്കണ്ടടാ, നീ എന്റെ കൂടെ കുടിക്കോ. യാതാ അപ്പൂട്ട പെണ്ണ്? അതിപ്പ പറയില്ല, കിട്ടിയടാ അപ്പൂട്ടനൊരു പെണ്ണ് കിട്ടിയടാ. അപ്പൂട്ടന് പെണ്ണ് കിട്ടിയേ, അപ്പൂട്ടന് കല്യാണം, അപ്പൂട്ടന്റെ കല്യാണം, അപ്പൂട്ടന്റെ കല്യാണം, അപ്പൂട്ടന്റെ കല്യാണം. ചന്ദനക്കുറി നീയ
വലം കാൽ പുണരും കൊലുസിൻ ചിരി വൈഡൂര്യമായി താരങ്ങൾ വലം കാൽ പുണരും കൊലുസിൻ ചിരി വൈഡൂര്യമായി താരങ്ങൾ ഇന്നലെ ഞങ്ങളുടെ അർദ്ധരാത്രിയായിരുന്നു, കല്യാണം പൊടി പൊടിച്ചടാ. നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. ഇനി മധുവിധുവ അതും അടിപൊളിയാക്കണം. അവൾക്ക് കാശ്മീരിലേക്ക് പോണന്നാ, ആയിക്കോട്ടെ. രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണേ, ആ പെട്ടെന്ന് വേണം. അങ്ങനെ രാജീനാമാനം കല്യാണം കഴിഞ്ഞോ? ഒരു വരി പോക്കറ്റത്തെ കാണിച്ചാലുണ്ടല്ലോ, ഞങ്ങൾ അറിയാതെ നീ പെണ്ണ് കേട്ടു അല്ലടാ. ഇപ്പൊ നീ സൂഹിക്കണ്ട. അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ? നീ നമ്മളതെല്ലാം പേടിപ്പിച്ചാണല്ലോ. അത്ത നീ ഇന്നലെ എവിടേക്കാ പോയത്? മധുവേട്ടാ, മണിയ, കത്ത് വായിച്ച് നിങ്ങൾ ഊഹിച്ചതൊക്കെ സത്യ. അവൾക്ക് എന്നോട് സ്നേഹമാ. അമ്പിളിക്കോ? അപ്പൊ നീ ഇന്നലെയും കോളേജ് പോയോ? അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്താന്നറിയോ? ഞാൻ അവൾക്ക് എല്ലാം എല്ലാമാണ്, ദൈവമാണെന്ന്. പെണ്ണും ചെറുക്കൻ തമ്മി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് വിവാഹം ഇനി നീട്ടിക്കൊണ്ട് പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതെങ്ങനെ? പെണ്ണ് പഠിച്ചോണ്ടിരിക്കല്ലേ, വിവാഹം കഴിഞ്ഞാ പിന്നെ ഗർഭമായി പേറായി. അതൊക്കെ ഒരു വഴിക്ക് നടക്കും, പരുത്തം വേറൊരു വഴിക്കും പോവും. എന്താ പൊട്ടെ, നിനക്കൊരു വല്ലായ്മ? ആ രാവണി സമ്മതിക്കില്ലെന്ന് വെച്ചിട്ടാ അയാളോട് പോവാൻ പറഞ്ഞ കേസ് ഞങ്ങൾക്ക് വിട്ടതാ? ഒന്നും ഉണ്ടായിരിക്കണ, ഗൗരവമായ ഒരു കാര്യം ആലോചിക്കുമ്പോഴാ. ഒരാശുപത്രി തുടങ്ങാൻ എന്ത് ചിലവാകും? ഒരു ചായക്കട തുടങ്ങാൻ എന്ത് ചെലവരും ചോദിച്ചാ കൃത്യമായി ഞാൻ പറയാം. എന്തിനാ ആശുപത്രി വേണം? താമരക്കുളത്ത് ഒരു ആശുപത്രി വേണം. നമ്മുടെ മേലാമുറയിലെ കെട്ടിടം ഒന്ന് പുതുക്കിയെടുത്താ മതില്ലേ? ശരി, ഇന്ന് കുടിച്ച കാലിനിട്ടോ ആശുപത്രി ആണെങ്കിൽ. ആശുപത്രിക്ക് നല്ലൊരു പേര് വേണമല്ലോ. ഞാൻ ഒരു പേര് പറയാം, അപ്പൂട്ടൻ മെമ്മോറിയൽ ആശുപത്രി. മരിച്ചു വലിയ മെമ്മോറിയം വെക്കണ അപ്പൂട്ടൻ്റെ അടിവടി. അപ്പൂട്ടൻ വക ആശുപത്രി. ഏയ്, അതിനൊരു ചന്തമില്ല. അപ്പുക്കുട്ടൻസ് ക്ലിനിക് കൊള്ളാം. ഡോക്ടർ അമ്പിളി, അഞ്ചു കൊല്ലം കൂടി കഴിയുമ്പോ അമ്പിളി ഡോക്ടറായി താമരക്കുളത്തെത്തും. അപ്പോഴേ അപ്പൂട്ടൻ കാര്യങ്ങൾ തുറന്നു പറയും. പഠിത്തത്തെ ബാധിക്കരുതല്ലോ. ഇപ്പൊ എനിക്ക് 30 വയസ്സ്, അമ്പിളിക്ക് 20. അഞ്ചു കൊല്ലം കൂടി കഴിയുമ്പോ എനിക്ക് 35, അമ്പിളിക്ക് 25. 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്, അത് കുഴപ്പമില്ലല്ലേ? അതിന് സ്ത്രീ ദീർഘപുരത്വം പറയും, നല്ലതാ. ഇന്ന് വരെ താമരക്കുളം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കല്യാണം. നാടടക്കി വിളിച്ച് സത്യ, പിന്നെ സംഗീതൊക്കെ ചെരിയും. യേശുവാസ് തന്നെ ആയിക്കോട്ടെ, ഇതൊക്കെ കാണുമ്പോ അച്യുതൻ നമ്പ്യാരുടെ ഹാലിടക്കുവേ, രസമായിരിക്കല്ലടാ. കണ്ടില്ലേ പോത്തമ്മാര് കള്ളും കുടിച്ച് കിടന്നുറങ്ങണത്? അമ്പിളി, ഇതൊക്കെ ഒരു യോഗ അല്ലേ? അല്ലെങ്കിൽ 49 ആലോചനകൾ മുടങ്ങുമോ? അപ്പൂട്ടൻ ഇതൊന്നും മോഹിച്ചല്ല അമ്പിളിയെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. എന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി ഞാൻ എല്ലാം എല്ലാമാണെന്ന് അമ്പിളി പറഞ്ഞപ്പോ അപ്പൂട്ടൻ സ്നേഹിച്ചു പോയതാ. ഓരോ വർഷം കഴിയുമ്പോഴും ഞാൻ അമ്പിളിക്ക് വേണ്ടി ഓരോ സമ്മാനങ്ങൾ വാങ്ങിവെക്കും. അമ്പിളിയുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല. വില കൂടിയ വാച്ച്, പാലക്കാ മാല, അടിയില്, ദേഹം മുഴുവൻ പൊന്നുകൊണ്ട് നിറയ്ക്കും, കണ്ണു തട്ടണം, പിന്നെ കാഞ്ചീപുരം സാരി, അത് കാഞ്ചീപുരത്ത് നിന്ന് തന്നെ എടുക്കണം. അമ്പിളി,
കാഞ്ചീപുരത്തേക്ക് നമ്മൾ ഒന്നിച്ചു പോകുന്നു. എന്താ ഇന്ന് എത്ര കുടിച്ചാലും അപ്പൂട്ടൻ ഫിറ്റാവില്ല. ഇന്ന് അപ്പൂട്ടന്റെ ദിവസമാ. 5 വർഷം ഞാൻ കാത്തിരിക്കും. അപ്പൂട്ടം വിചാരിച്ച കാണും ഞാൻ വരില്ല. നമ്മൾ തമ്മിൽ ഇടക്കിടക്ക് ഏറ്റുമുട്ടുമെങ്കിലും നീ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ വന്നു. എങ്ങനെയുണ്ട് അച്ഛതമ്പിയാർ ആശുപത്രിയൊക്കെ? ഓ എന്തിനാ അപ്പൂട്ട ഈ പാഴ്ചലവൊക്കെ? ഇതൊക്കെ ആരെ കാണിക്കാനാ? ആ പിന്നെ നിന്റെ കാരണവന്മാർ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്റെ കാരണവന്മാര് കുറെ സ്വത്തുണ്ടാക്കി വെച്ചപ്പോ നമ്പ്യാരുടെ കാരണവന്മാര് കുറെ ചീത്തപ്പേരുണ്ടാക്കി വെച്ചു. ജാതകബലമാണ്. നമസ്കാരം. നീ കൊച്ചിനെ ഒന്ന് പിടി, ഞാൻ അപ്പൂട്ടന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. നീയും അപ്പൂട്ടനെ സ്വപ്നം കണ്ട് നടന്നല്ലേ? ചന്ദ്രിക, അടുത്ത പ്രസവം അപ്പൂട്ടന്റെ ആശുപത്രി വെച്ചാകാം. ഇപ്പഴേ ബുക്ക് ചെയ്തേക്കാം. നീ ഇവിടെ തന്നെ നിന്നാ മതിയോ? അകത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അതൊന്നും ഓർത്ത് രാവണിയേട്ട വിഷമിക്കണ്ട. ഡോക്ടർ അമ്പിളിക്ക് അകത്തിരിക്കാനുള്ള കസേര വരെ റെഡിയാ. രാവുണ്ണി ആളാകെ മാറി. അപ്പൂട്ടന്റെ കാശാ. തെമ്മാടിക്ക് ഒരു കാലം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. കുടിക്കാനുള്ളത് തികയുമല്ലോ. ഓ ഇന്നത്തെ ചെലവിനുള്ള ഇതായാലുണ്ടല്ലോ. ഉണ്ട്. ആ എം എൽ എ എത്തി. നമസ്കാരം. നമസ്കാരം. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. അങ്ങോട്ട് ഇരുന്നാട്ടെ അങ്ങോട്ട് ഇരുന്നാട്ടെ. ഒന്ന് മാറണേ. വലിയ ആർഭാടവും ചടങ്ങുമൊന്നും ആശുപത്രി ഉദ്ഘാടനത്തിന് ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിലും ആമുഖമായിട്ട് ഞാൻ 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. താമരക്കുളത്തുകാർക്ക് ഇനി വട്ടക്കുഴി ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അത് ഞാൻ ഉറപ്പു തരുന്നു. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. അമ്പിളിയെ പഠിപ്പിച്ച ഡോക്ടറാക്കാൻ എനിക്ക് നാളിതുവരെ 282,112 രൂപ ചെലവായിട്ടുണ്ട്. ആശുപത്രി മോടി പിടിപ്പിക്കാനും ഉപകരണങ്ങൾ വാങ്ങുവാനുമായി 123,317 രൂപയും ചെലവായി. എല്ലാം ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. അമ്പിളി തിരിച്ചേരണമെന്നല്ല, അതിന്റെ ആവശ്യമില്ല. എന്നാലും എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. സമയം ഓ ഉദ്ഘാടനത്തിന് ശേഷം ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഉടനടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് ഞാൻ കണക്ക് വിവരങ്ങൾ നീട്ടുന്നില്ല. ഈ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട എം എൽ എ ശിവകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, വീണ്ടും ഒരു ഇലക്ഷനിലൂടെ എം എൽ എ ആയി തിരിച്ചു വരാൻ കഴിഞ്ഞ എനിക്ക് 5 വർഷം മുമ്പ് അമ്പിളിക്ക് നൽകിയ സ്വീകരണ യോഗത്തിലെ എന്റെ പ്രസംഗത്തിന്റെ ശുഭകരമായ അനന്തരഫലത്തിന് നാണി കുറിക്കുന്ന ഈ യോഗത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ. അമ്പിളിയെ ഡോക്ടറാക്കി മാറ്റുക മാത്രമല്ല, അവരുടെ സേവനം നാടിന് തന്നെ ലഭിക്കുവാൻ സ്വന്തം ചെലവിൽ ഒരു സ്ഥാപനം കൂടി നിർമ്മിച്ച് നൽകുന്ന അപ്പൂട്ടൻ താമരക്കുളത്തുകാരുടെ മഹാഭാഗ്യമാണ്, സംശയമില്ല. ഡോക്ടർ അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ഉദാരമനസ്കതയും ശക്തിയും ഒത്തുചേർന്നാൽ ഭാവിയിൽ ഈ സ്ഥാപനം ഒരു പുണ്യാശ്രമം തന്നെയായിരിക്കും. താൻ പാടു, അല്പ നാളാകുന്ന കാണാൻ നിക്കണം. എത്ര നാളത്തേക്കാ നമ്പ്യാരെ? എന്തോ നിക്ക, വീട്ടിൽ പോട പിള്ളേരെ. എടാ പപ്പ, ഈ രാവണി എന്തിനാ അച്ഛൻ നമ്പ്യാരുടെ കൂടെ കൂടിയിരിക്കുന്നത്? ഇതിലെന്തോ ഒത്തുകളിയില്ലേ? നമ്പ്യാരുടെ വേലത്തരങ്ങൾക്കൊക്കെ പറ്റിയ ആളാണല്ലോ രാവണി. ഐശ്വര്യമായിട്ട് കസേരയിലേക്ക് ഇരുന്നാട്ടെ ഡോക്ടറെ. ഇരിക്കുന്നു ഇരിക്കുമോ? ആശുപത്രി പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാം അമ്പിളി പറഞ്ഞ പോലെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. നേഴ്സുമാർ റെഡി. ഗ്രേസി, കത്രീന, കമലാദേവി. നേരിട്ട് പോയി കൂടുതൽ ശമ്പളം ഉറപ്പിച്ച് രേവതി ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കിയതാ.
മൂന്ന് പേർക്ക് അപാര മുൻപരിചയം ഉണ്ട് കേട്ടോ. കമ്പൗണ്ടർ രാമൻ കുട്ടി റെഡി. ഇതാണ് ഞാൻ പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്ന കമ്പൗണ്ടർ. നമസ്കാരം. ഇത് നമ്മുടെ ബ്രോക്കർ രാമൻകുട്ടിയല്ലേ? ഇയാളെങ്ങനെ കമ്പൗണ്ടർ ആവും? അതിന് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ വേണം. അതൊക്കെ ഉണ്ടെന്ന്. രാമൻകുട്ടിക്ക് ചെറിയ തോതിൽ ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ അറിയാം അല്ലടാ. പിന്നെ ബ്രോക്കർ ആവുന്നതിന് മുമ്പ് മൂന്ന് മാസം ഞാനൊരു മൃഗ ഡോക്ടറെ കമ്പൗണ്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്തായാലും അത് ശരിയാവില്ല പൂട്ട. ശരിയാവില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ പണം മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനത്തിൽ ഞാനൊരു കമ്പൗണ്ടറെ നിയമിച്ചതാ? മുതല് മുടക്കുന്നവന് ഒരു വിലയില്ലേ? അത്ര നിർബന്ധാണെങ്കിൽ അറ്റൻഡർ ആയിക്കോട്ടെ. മതി, ധാരാളം മതി. ഈ അറ്റൻഡന്റ് പോസ്റ്റ് കമ്പൗണ്ടറുടെ മുകളിൽ വരുമോ? ഇല്ല, നേഴ്സിന്റെയും കമ്പൗണ്ടറിന്റെയും ഇടയിലായിട്ട് വരും. എന്നാ കുഴപ്പമില്ല, അതൊക്കെ പോട്ടെ. ഉദ്ഘാടനം കഴിഞ്ഞു, ഇനി ചികിത്സ തുടങ്ങണം. അതെ, ഡോക്ടർക്ക് ആദ്യമായി ഒരു രോഗിയെ പരിശോധിക്കണ്ടേ? അതിൽ നിന്ന് രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ. ആ എങ്കിൽ ആദ്യത്തെ രോഗി ഞാൻ തന്നെ. ആയിക്കോട്ടെ, യാതൊരു വിധ അസുഖം ഇല്ലാത്ത അപ്പുട്ടൻ തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ രോഗി. എനിക്ക് രോഗമില്ലെന്ന് ആരടാ പറഞ്ഞത്? ഡോക്ടർ രാത്രിയാവുമ്പോ നെഞ്ചിനകത്ത് ഒരു ഇരിച്ചില്, അടിവയറ്റിൽ ഒരു പുകച്ചില്, ശ്വാസകോശത്തിനകത്തൊരു തരം തിരിച്ചില്, ഹൃദയം കിടന്ന ആകൊരു പിടച്ചില്, പിന്നെ തലവരിപ്പ്, തലകറക്കം, കണ്ണിൽ ഇരുട്ട് കയറുക, കാതിൽ തേനീച്ച മുഴുക, ഉറക്കം തീരെയില്ല. ഡോക്ടർ പേരെന്താ? വി അപ്പുക്കുട്ടൻ, കൊട്ടാരം വീട്ടിൽ, താമരക്കുളം, വയസ്സ് 35. സിസ്റ്റർ അപ്പുട്ടൻ ഒരു ടെട്രാസൈക്കിൾ ഇഞ്ചക്ഷൻ കൊണ്ടുപോവാ.